നമസ്കാരം. ചൈനയിൽ സാമ്പത്തിക മാന്ദ്യത്തിനിടെ തൊഴിലിടങ്ങളിലും അസ്വസ്ഥത പുകയുന്നതായി റിപ്പോർട്ട്. രാജ്യത്തെ നിർമ്മാണ മേഖലകളിലാണ് ഈ പ്രവണത അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ബ്ലൂ കോളർ തൊഴിലാളികൾ അസ്വസ്ഥരാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ജപ്പാൻ ആസ്ഥാനമായുള്ള പ്രതിവാര വാർത്താ മാസികയാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മാധ്യമങ്ങൾക്കടക്കം കർശന നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും പൊതുജന അതൃപ്തിയുടെയും ബുദ്ധിമുട്ടുകളുടെയും ലക്ഷണങ്ങൾ കൂടുതൽ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ ഇപ്പോൾ. പലയിടങ്ങളിലും തൊഴിലാളി സമരങ്ങളും തലപൊക്കി തുടങ്ങി. ചൈനയുടെ വളർച്ച ക്വാർട്ടർ 1 5.3% നിന്ന് 2024 ക്വാർട്ടർ 2 4.7% കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധികൾ ചില വ്യവസായങ്ങൾ കയറ്റുമതിയിലേക്ക് തിരിയാൻ കാരണമായി. മറ്റുള്ളവ ഉൽപ്പാദനം വിദേശത്തേക്ക് മാറ്റുന്നു. മുൻനിര ചൈനീസ് കമ്പനികൾ ഉൽപ്പാദനം വെട്ടിക്കുറച്ചു. ജീവനക്കാരെ വൻതോതിൽ പിരിച്ചുവിടുന്നുമുണ്ട്. ചൈനയുടെ ടെക് ഭീമനായ അലിബാബ നേരത്തെ 10,000-ത്തോളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ചൈനയിൽ പല ടെക് കമ്പനികളും ജോലി വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോൾ. സിലിക്കൺ വാലിയിലെ കമ്പനികൾ ഏകദേശം 32,000 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ടു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ചൈന ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. GDP യുടെ 30% സംഭാവന ചെയ്തുകൊണ്ടിരുന്നത് കെട്ടിട നിർമ്മാണ മേഖലയായിരുന്നു. അതിപ്പോൾ 20% കുറഞ്ഞു. ചൈനയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ എവർഗ്രാൻഡേയുടെ പതനത്തോടെയാണ് ഈ രംഗം തകർച്ചയെ നേരിടാൻ തുടങ്ങിയത്. പിന്നാലെ 15 മുതൽ 20% റിയൽ എസ്റ്റേറ്റ് കമ്പനികളും കടക്കെണിയിലായി. ഇത് വൻതോതിലാണ് യുവജനതയുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമായത്. തൊഴിലില്ലായ്മ നിരക്ക് ചൈനയിൽ 20% ഉയർന്നിരിക്കുകയാണ്. പ്രസിഡന്റ് ഷീ ജിൻ പിങ് നടപ്പിലാക്കിയ അനാവശ്യ നിയന്ത്രണങ്ങളും അടിച്ചേൽപ്പിക്കൽ നയങ്ങളുമാണ് സ്വകാര്യ മേഖലയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ അടിത്തറ ഇളകിയതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ചൈനയുടെ ഊർജ മേഖലയും വലിയ അളവിൽ പ്രതിസന്ധി നേരിടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇന്ധന ഉപഭോക്താവായ ചൈനയുടെ വൈദ്യുത ഉൽപ്പാദനത്തിന്റെ 60% കൽക്കരിയിൽ നിന്നാണ്. കൽക്കരി ഉൽപ്പാദനത്തിൽ ഇടിവ് ഊർജ ഉൽപ്പാദനത്തെയും അതുവഴി സാമ്പത്തിക വളർച്ചയും മന്ദഗതിയിലാക്കിയിരിക്കുകയാണ്. അതേസമയം ചൈനീസ് സമ്പദ് വ്യവസ്ഥ ക്ഷീണിക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിയാർജിക്കുന്നത് ലോക സാമ്പത്തിക വൃത്തങ്ങളിൽ ഇന്ന് സജീവ ചർച്ചയാണ്. ഇരു രാജ്യങ്ങളിലേക്കും വരുന്ന വിദേശ നിക്ഷേപത്തിന്റെ തോതാണ് ഈ ചർച്ചകൾക്ക് അടിസ്ഥാനം. ചൈനയുടെ അടിസ്ഥാനപരമായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലമാണ് $19 trillion, അതായത് 1,900,000,000,000,000 സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് അതിവേഗം കുറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.